നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒടുവിൽ ഇമ്രാൻഖാന് ഭസ്മാസുരൻ്റെ അവസ്ഥ തന്നെയായി ഭസ്മാസുരന്റെ വരം കിട്ടിയ ഇമ്രാൻഖാനെ അടുത്ത് കിരട്ടിലിടാൻ പാകിസ്ഥാനികൾ തന്നെ രംഗത്തിറങ്ങേണ്ടി വരും കശ്മീരിൽ കളിക്കാനിറങ്ങി കാശെല്ലാം ഇറക്കിയ ഇമ്രാന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് പാകിസ്ഥാന്റെ വിദേശ കടം എട്ട് ശതമാനം വർദ്ധിച്ചുവെന്ന ലോക ബാങ്കിൻ്റെ റിപ്പോർട്ട് ചിലറയ്ക്കൊന്നുമല്ല പാകിസ്ഥാൻകാരെ അസ്വസ്ഥരാക്കുന്നത് ഇമ്രാൻഖാൻ്റെ പുതിയ നയങ്ങൾ സാമ്പത്തിക നിലപാടുകൾ പാകിസ്ഥാനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് മുഴുക്കടത്തിലാണ് പ്രതിസന്ധിയിലാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭസ്മാസുരന്റെ വരമെന്ന് സൂചിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഒടുവിൽ ഭസ്മാസുരന്റെ അവസ്ഥ തന്നെയായിരിക്കും ആ വരത്തിൻ്റെ ഫലം പോലെ ആയിരിക്കും കാര്യങ്ങളെന്ന് പലപ്പോഴായി ഇന്ത്യ പല വേദികളിലും ഉറക്കെ പറഞ്ഞിരുന്നു അത് പാകിസ്ഥാനേയും ഇമ്രാൻഖാനേയും ചൈനയെയും ലക്ഷ്യമിട്ട് തന്നെയാണ് ഏതായാലും ഇമ്രാൻ്റെ കാര്യത്തിൽ അത് ഏറെക്കുറെ സത്യമായി മാറുകയാണ് ഭീകരവാദത്തിനായി കോടികൾ ഒഴുക്കിയ പ്രത്യേകിച്ച് കശ്മീർ ലക്ഷ്യമിട്ടുകൊണ്ട് പല വിഘടനവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉഗ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ഇമ്രാൻഖാൻ ഭരണകൂടത്തിന് ഇപ്പോൾ കയ്യിലുള്ളതും കടിച്ചു പിടിച്ചതും പോയി എന്ന അവസ്ഥയിലാണ് കശ്മീരിൽ ഇന്ത്യയോട് വിളവിറക്കുന്നത് നടക്കില്ല എന്ന് മാത്രമല്ല സ്വന്തം നാട്ടിലെ പണം പോലും എങ്ങോട്ടൊക്കെയോ ഒഴുക്കി സാമ്പത്തികമായി ഒരു ജനതയെ നിലയില്ല കയത്തിലേക്ക് തള്ളിവിട്ട ഇമ്രാനെ പഴി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ജനം ഇമ്രാൻഖാന്റെ നയങ്ങൾ തന്നെയാണ് പാകിസ്ഥാനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ആറ് ബില്യൺ ഡോളറും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ ഇരുപത്തിയെട്ട് ബില്യൺ ഡോളറും വിദേശ ധന സഹായമാണ് പാകിസ്ഥാന് ആവശ്യമായി വരിക ശക്തമായ സമ്പദ്ഘടനയുള്ളൊരു പുതിയ പാകിസ്ഥാനെ നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തോടെ അധികാരത്തിലേറിയ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രം ദി ന്യൂസ് ഇന്റർനാഷണൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് ഇമ്രാൻഖാന്റെ സർക്കാരിന് വരുന്ന രണ്ട് വർഷത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല ഏകദേശം അൻപത്തി ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ എവിടെ നിന്നും ഇമ്രാൻ കണ്ടെത്തും ഈ ഒരു പ്രതിസന്ധിയെ ഇമ്രാൻ മറികടന്നില്ലെങ്കിൽ ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് ഉണ്ടാകാൻ പോകുന്ന ആഘാതം വളരെ വലുതായിരിക്കും അന്താരാഷ്ട്ര നാണയനിധി നിർദ്ദേശിച്ചിട്ടുള്ള കണക്കുകൾ വകവെക്കാതെയാണ് രാജ്യത്തിപ്പോൾ വികസനം നടക്കുന്നത് വികസനത്തിനുമ്പുറം മറ്റു ചില വികസനങ്ങൾ മറ്റു ചില നിക്ഷിപ്ത താൽപര്യങ്ങൾ പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കും അറിയാം വിദേശ ധനസഹായ ആവശ്യങ്ങളുടെ വിടവ് നികത്താൻ ഐ എം എഫുമായി ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വിദേശ കടബാധ്യതയുള്ള പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഇടം പിടിച്ചതായി ലോകബാങ്ക് അടുത്തിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു പാകിസ്ഥാന്റെ വിദേശകടം എട്ട് ശതമാനം വർദ്ധിച്ചതായും ലോക ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ വർഷം ജൂണിൽ ഇമ്രാൻ സർക്കാർ ലോക ബാങ്കിൽ നിന്നും ഡോളറാണ് കടമെടുത്തത് ലോക ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയിൽ നിന്നുള്ള പ്രോഗ്രാം വായ്പകൾ നിർത്തലാക്കിയതോടെ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് അതേസമയം ഈ ബാങ്കുകൾ പ്രോജക്റ്റ് വായ്പകൾ നൽകുന്നത് തുടരുമെങ്കിലും അവ നടപ്പിലാക്കാനുള്ള ശേഷി കൂടി കണക്കിലെടുത്തായതിനാൽ പാകിസ്ഥാന് അത് ലഭിക്കാനുള്ള സാധ്യത മങ്ങിയിട്ടുണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ പാകിസ്ഥാന്റെ റേറ്റിംഗ് ഇനിയും താഴ്ത്തിയേക്കും അതിനാൽ അന്താരാഷ്ട്ര ബോണ്ടുകളിലൂടെയുള്ള ഫണ്ട് സൃഷ്ടിക്കുന്നത് വലിയ ചെലവേറിയ പ്രക്രിയയായി മാറിയേക്കുമെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വായ്പക്കാരുടെ ഗ്രൂപ്പും വ്യക്തിഗത ഡി എസ് എസ് ഐ യോഗ്യതയുള്ള രാജ്യങ്ങളും വിദേശ ധനസഹായം സ്വീകരിക്കുന്ന നിരക്കിൽ വലിയ വ്യത്യാസമാണുള്ളതെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര വായ്പാ സ്ഥിതി വിവര കണക്കുകളെ ഇന്റർനാഷണൽ ഡെപ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ധരിച്ചുകൊണ്ട് ദി ന്യൂസ് ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് ഇന്ത്യ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കുന്നത് ഇതേ ഐ പാകിസ്ഥാനെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഐ എം എഫ് തന്നെയാണ് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയിൽ വലിയ പ്രതീക്ഷ പറയുന്നത് ഇന്ത്യയുടെ ജി എസ് ടി വരുമാന നിരക്ക് കൂടിയതിനെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് എന്തിന് ഉത്തേജക പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മനിർഭർ ഭാരതത്തിൽ ഊന്നിക്കൊണ്ട് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ഇന്ത്യ പുതിയ അത്ഭുതങ്ങൾ നേടുമ്പോൾ വലിയൊരു സാമ്പത്തിക ശക്തിയായി ചൈനയ്ക്കരികിലേക്ക് ഇന്ത്യ എത്താൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ പല കാര്യങ്ങളിലും ചൈനയെക്കാൾ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലും കിടമത്സരങ്ങൾ നടക്കുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴാണ് അതിർത്തിയിൽ ഭീകരവാദത്തിനെ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന പാകിസ്ഥാനും ഇമ്രാൻഖാനും ഗംഭീര സാമ്പത്തിക തിരിച്ചടി നേരിടുന്നത് എന്നതുകൂടി ചേർത്തു വായിക്കേണ്ടി വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്